തലയിങ്ങനെ എന്ത് മീനാന്ന് അറിയാം? മാച്ചാന്ന് പറയും, ബ്ലാക്ക് പോംഫ്രറ്റ്. അപ്പൊ മച്ചമാരി, ഇന്ന് നമ്മ പൈനാപ്പിൾ കൊണ്ട് ഒരു മോര് കാച്ചാൻ പോയണേ. എങ്ങനെയാണ്? ഒരു 5 മിനിറ്റ് കൊണ്ട് പൈനാപ്പിൾ മോര് കാച്ചണെന്ന് ഞാൻ കാണിച്ചുതരട്ടാ. അത് നമ്മ തൈര് യൂസ് ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ തൈരാണ്, വെറും സിമ്പിൾ ആണ്. ഇത് നോക്കി പഠിച്ചോട്ടെ. പൈനാപ്പിൾ, നല്ല ഫ്രഷ് പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ മോര് കാച്ചത് 1 കിലോ ചോപ്പ് ചെയ്ത പൈനാപ്പിൾ എടുക്കാം. എന്നിട്ട് ഒരു 1/2 കിലോ ചോപ്പ് ചെയ്ത പൈനാപ്പിൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ യൂസ് ചെയ്യണം മിൽക്കി മിസ്റ്റിൻ്റെ വേണ്ട, ഫ്രഷ് കേടാണ്. ഇതിന് പുളിയില്ല കേട്ടോ, പുളിയില്ലാത്ത കേടാണ്. അപ്പം ഇത് യൂസ് ചെയ്യണം ഈ ഒരു നമ്മുടെ പൈനാപ്പിളിൻ്റെ ഈ റെസിപ്പിക്ക്. ശരിക്കും പൈനാപ്പിൾ മോര് കാച്ചേർന്ന് വെച്ചാൽ നമ്മളവിടെ നാട്ടിൽ ലൂസ് പോലെ ഇരിക്കാം. പക്ഷേ എൻ്റെ കുറച്ച് തിക്കായിട്ടുള്ള നല്ല ഫ്ലേവറായിട്ടുള്ള ഒരു പൈനാപ്പിൾ മോര് കാച്ചതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. വെറും സിമ്പിളാണ്, വളരെ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പടിയെന്ന് കുക്ക് ചെയ്യണം. എന്നാലും ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാം നോക്കി പഠിച്ചോട്ടെ. കറക്റ്റായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിത് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ സാധനം കട്ടിത്തൈരണ്ട, ഓ വേണ്ട സാധനം വേണ്ട, ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടാ. 1.5 പോയി. അപ്പം ഒരു 1.5 ലിറ്റർ തൈരിന് 1 കിലോ പൈനാപ്പിൾ ചോപ്പ് ഇട്ട് വേണം. ഓക്കെ, അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കുന്നത് ലാസ്റ്റിടാം. നല്ലോണേ മിക്സ് ചെയ്യണത് നല്ല, ഇത് നല്ല അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് വെള്ളം, ഇത് ചൂടാകുമ്പോൾ വെള്ളം തനിയെ വരും. അപ്പം അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അത് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. തേങ്ങ എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കടി ഇട്ട് കൊടുക്കുക 1 ടീസ്പൂൺ. എന്നിട്ട് ഈ തൈരില്ലേ അങ്ങനെ ചൂടാക്കാൻ വെക്കാം. ജസ്റ്റ് ചൂടാക്കാൻ മാത്രം ഉണ്ട്, ആ ഒരു തണുപ്പ് പോകാൻ വേണ്ടി മാത്രമാണ്. തിളപ്പിക്കരുത് ഒരിക്കലും. കടുക് ഇടണ്ട്, ജീരകം 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കേട്ടോ, സോപ്പിട് 1 ടേബിൾ സ്പൂൺ, ഗാർലിക്, കടുകുവറ കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിലിട്ടോ ഒനിയൻ, ഒരു സൈഡിലിട്ടാൽ മതി. കുറച്ച് ഒനിയൻ, വളരെ കൂടുതലിട്ടത്. ഇത് തടുക്കാണ്, തടുക്കം മാത്രമാണ്. തടുക്കാൻ പോകുമ്പോൾ വലിയൊരു രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടോ, കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇതിൽ പച്ചമുളക് ഇട്ടു, പച്ചമുളക്. പച്ചമുളക് ചോപ്പിടായാലും കുഴപ്പമില്ല, നീളനായാലും കാണാനൊരു രസമുണ്ടാവും. ഇനി നമ്മൾ വറ്റൽമുളകില്ലേ രണ്ടായിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഒരെണ്ണം മതി കേട്ടോ, ചെറുതാണെങ്കിൽ ഒരു 2-3 എണ്ണം ഇട്ടു കേട്ടോ. ഇവിടെ വലുതെണ്ണം വന്നേക്കണം കേട്ടോ. ഓ ഇതെങ്ങനെ ആയി കണ്ടാക്കണ്ട. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ വെക്കണം. ഇതിങ്ങനെ മാറ്റി വെക്കുക കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. പിരിയാൻ പാടില്ല, ഉലുവ ഏ ഇത്ര ഉലുവിട്ട് കൊടുക്കുക. എന്താണെന്ന് അറിയോ, കായപ്പൊടി ഒരു 1 ടേബിൾ സ്പൂൺ ഇപ്പം ഇടാം, ബാക്കി പിന്നെ ഇടാം. കായപ്പൊടി ഇട്ട് തൈര് ചൂട് ഓവറായ ഉണ്ടാണ്ട, ഞാനിപ്പോൾ കുറച്ച് തൈരും കൂടി ഇട്ട് ഇപ്പോൾ ബാലൻസ് ആയിട്ടുണ്ടാവും. വേണ്ട ഇപ്പം കറക്റ്റായി, ഇനി തിളപ്പിക്കാൻ പാടില്ലട്ടാ. ദേ കറിവേപ്പിലിടാം, മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഇതങ്ങനെ മൂക്കട്ടെ, ആ പൊളി പൊളി. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വാടണം, വാടിയാൽ മതി, അധികം വേവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, 1 ടീസ്പൂൺ ഉപ്പ്, ഉപ്പിട്ടാലും വേഗം വാടും കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ എന്തുകൊണ്ടാണ് ചോപ്പിട് പൈനാപ്പിൾ, പൈനാപ്പിൾ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ പൈനാപ്പിൾ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞു, പൈനാപ്പിൾ നല്ല തിക്ക് പൾപ്പ് അങ്ങോട്ട് ഒഴിക്കാം. സെയിം ടൈം നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം. വാവ് പൊളി സാധനം വേണ്ട. ഇതെല്ലാം ഒരുമിച്ച് നടക്കണം കേട്ടോ, ഈ ഒരു പ്രോസസ്സിങ് ഒരുമിച്ച് നടക്കണം, എന്നാലേ എൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടവനെ നല്ല തിക്ക് പൊളി സാധനം. ഇത് തിളപ്പിക്കാൻ പാടട്ടാ, ഇനി തിളപ്പിച്ചാൽ തീർന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ആക്കുക, ഉപ്പ് നോക്കുക, ഷുഗർ നോക്കുക, കുറച്ച് കായ ഇടാം. ഞാൻ പറഞ്ഞുതരാം. ഓ ഒരു 1/2 ടീസ്പൂൺ അല്ല, കുറച്ചും കൂടി ഉപ്പ്, ഉപ്പ് കുറവാണ്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ.
എന്നളിയാ ഈ ഏണ്ട ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാ, ആ ഒരു തിക്നെസ് ഉണ്ടാ, ഇതാണ് ഇതാണ് വേണ്ടത്. ഇനി കുറച്ചും കൂടി നമ്മുടെ എന്തൊരാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ ഗീ, നല്ല ഓ നെയ്, നെയ്, നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടാ. ഇങ്ങടെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം മോനെ. ആയ്യാ ഇതിൻ്റെ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു മധുരവും നമ്മുടെ ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു എരിവും ആ ഒരു കായത്തിൻ്റെ ആ ഒരു പഞ്ചും ആ ഇഞ്ചിയുടെയൊക്കെ ഒരു പിന്നെ ഇടിയും ഇതെല്ലാം കൂടി ഇല്ലേ, ഓ പൊളി സംഭവമാണ് ഇത്. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ചാണ്ടോ, അമ്മ അടിപൊളി മോരാജനാണ്. അപ്പം ഇങ്ങനെ തിളപ്പിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഉപ്പ് നോക്കാം. ആ കുറച്ചും കൂടി ഇടാം. ഇനി നമുക്ക് ഈ ഹോട്ട് പ്ലേറ്റിൽ നിന്ന് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം, അല്ലെങ്കിൽ ഇത് തിളക്കും, തിളച്ചാൽ തീർന്നു. കുറച്ചും കൂടി മധുരം വേണം, മധുരം വേണ്ടവർക്ക് ഇടാം. കായ ഇടാം കുറച്ച്. പൊന്നളിയാ ഇതിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടോ, ചൂടാക്കാതെ ചൂടാക്കിയ തിക്നെസ്സൊക്കെ പോകും, തിളപ്പിച്ചാൽ തിക്നെസ്സിൻ്റെ പരിപാടി തീർന്നു. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോളിസാണ് ഒന്നും പറയാനില്ല. ഇതും നമ്മളെ ചോറും മീൻ പറത്തും, മീൻ പറത്തണ്ടേ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫൈനലി നമ്മുടെ കുറച്ച് ചോപ്പട് നമ്മുടെ കൊറിയാണ്ടൽ ഇതും മല്ലിയിലേയും കൂടി അങ്ങോട്ട് ഇടാം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. ആഹാ ഓഹോ ഏ ഓ അണ്ട പൈനാപ്പിള്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറി, നാളെ പൈനാപ്പിൾ മോര് കാച്ചീറ്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റൈലല്ലേ, ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ കിടക്കണ്ടോ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ കപ്പലിൽ നമ്മുടെ നാടൻ ഭക്ഷണമാണ് നമുക്ക് കൊടുക്കുന്നത്, ഇങ്ങനെ നാടൻ ഭക്ഷണം കപ്പലിൽ വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ. അതുകൊണ്ട് നമ്മ അടിപൊളി, നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം, നമ്മുടെ സീക്രട്ട് റെസിപ്പി എല്ലാം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളി മോരുചാറും ഈ സാധനത്തിൻ്റെ കൂടെ മീൻ പറത്തതും കൂടി അതിലെ എങ്ങനെ പൊളിയായിരിക്കും. അപ്പോൾ ഇതങ്ങനെ മാറ്റി വെക്കട്ടെ. ഹാ അപ്പോൾ മച്ചന്മാർ, നമുക്ക് ഇന്ന് നമ്മുടെ മോരുചാറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല മീൻ ഉണ്ട് കേട്ടോ. എന്ത് മീനാണെന്ന് അറിയാം, മാറ്റാൻ എന്ന് പറയും, ബ്ലാക്ക് പോംഫ്രറ്റ് മാറ്റാൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ സാധനമാണ് നമുക്കിന്ന് ഇതിൻ്റെ കൂടെ പിടിക്കാൻ പോണത്. നല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10-250 രൂപ ഓരോട്ടോ ഓരോ പീസിനൊക്കെ ഇതിന്. അപ്പോൾ ഇതും നമ്മുടെ പീച്ചിങ് കോലത്തും നല്ല ബ്ലാക്ക് പോംഫ്രറ്റ് ഫ്രൈയും കൂടിയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് പോംഫ്രറ്റിൻ്റെ ഫ്രൈ നമുക്കറിയാലോ, സ്പെഷ്യൽ മസാല, ഷാൻ്റെ സ്പെഷ്യൽ മസാല ഇട്ടിട്ട് ആ വിനിഗറും ലെമണൊക്കെ ഇട്ടിട്ട് ആ ഒരു മസാലയുണ്ട്, സെയിം മസാല. നമ്മന്ന് സാൽമൺ വറുത്തില്ലേ ആ ഇന്ത്യൻ മസാലയിൽ, അതേ സെയിം മസാലയിലാണ് നമ്മളിപ്പം ഈ ബ്ലാക്ക് പോംഫ്രറ്റ് വറക്കണത്. അപ്പോൾ ആ മസാലയുടെ കൂട്ട് അറിയാത്തവരെയും നമ്മുടെ ചാനലൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്പെഷ്യൽ മസാലാസ്, കപ്പലില ഫുഡ് വിശേഷങ്ങളൊക്കെ ആയി നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ആരും മറക്കരുതാം. അപ്പം മീൻ നല്ലോണം മുരിമുരി എന്ന് ഉണ്ട്. അപ്പം ഇത് മുരിമുരി ആയിട്ട് വേണം നമുക്ക് ചോറും കൂട്ടി ഒരു പീഡിതം പിടിക്കണുണ്ട്. അപ്പം കപ്പലില മീൻ വറുത്തതും, അപ്പം കപ്പലിൽ ഒരു ഇങ്ങനെ എല്ലാ ദിവസവും ഇല്ലേ ഇങ്ങനെ വെറൈറ്റി ഫുഡാണ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതല്ലേ. ഒരു സ്ഥലത്ത് ഇങ്ങനെ നാടൻ ഭക്ഷണം ഇങ്ങനെ എന്താ പറയുക, ഒരു മെസ്സിലും കിട്ടാറില്ല. അപ്പോൾ കപ്പൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ട് കമ്പനി തന്നെ. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതനുസരിച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം, വളരുകയും ചെയ്യാം. എന്താ പറയുക, ഒരുപാട് കാര്യം നമുക്ക് ഇത് വെച്ചിട്ട്, ഇത്രയും എക്സ്പെൻസീവ് ഫുഡ് വെച്ചിട്ടൊന്നും കളിക്കാൻ പറ്റില്ല, എന്തല്ലേ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് കിട്ടും, കഴിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ മുരിമുരി എന്നുള്ള മീൻ വറുത്തത് കണ്ടാൽ മോനെ, പുറത്ത് മുരിച്ചാറും കൂടി പിടിച്ചതല്ലേ അല്ലേ കേട്ടാ, മുരിമുരിയാണ്, മുരിമുരി മുരിമുരി എന്നാണ്. അപ്പോൾ നമ്മുടെ മുരിച്ചാറല്ലേ, മുരിച്ചാറെന്നത് പീച്ചിങ്, നല്ല അടിപൊളി നല്ല പച്ച പീച്ചിങ്ങ, ഇതും കൂട്ടിയാണ് നമ്മളൊന്ന് പിടിക്കാൻ പോണം കേട്ടോ. പീച്ചിങ്ങ എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വെജിറ്റബിളാണ്ട് പീച്ചിങ്ങ ഉണ്ടോ, നല്ല ആവി പറക്കണ പീച്ചിങ്ങ, ഇതും കൂട്ടി എണ്ണ പെട്ടക്കം വേണമെന്നോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ദേ സ്പെഷ്യൽ ഡിഷായ നല്ല ബ്ലാക്ക് പോംഫ്രറ്റ് തല, വറുത്ത തല, നമ്മുടെ സ്പെഷ്യൽ മസാലയുടെ ദേ നമ്മുടെ ഇന്നത്തെ താരം ഏത്, പൈനാപ്പിൾ തൈര് കറി കണ്ടാ, പൈനാപ്പിൾ തൈര് കറി. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയില്ല, ഇതിൻ്റെ സ്പെഷ്യൽ കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ ഇത് അപ്പം ഇങ്ങനെ വെച്ചിട്ടില്ലേ, നല്ല പീച്ചിങ്ങയും നല്ല പൈനാപ്പിൾ ഇതിൻ്റെ തഴങ്ങെടുത്തിട്ടില്ലേ, ഈ പീച്ചിങ്ങ പൈനാപ്പിൾ ഒരാടെ വെച്ചിട്ടില്ല ഓ ആടി പോഴി കപ്പലോടിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇടയിൽ
നമ്മൾ ഇതുപോലെ തന്നെ അടിപൊളി ഭക്ഷണങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് കപ്പലിലെ എൻ്റെ ലൈഫ്. പലർക്കും പല രീതിയിലായിരിക്കും ലൈഫ്. അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മീനൊക്കെ നല്ല അടിപൊളി മീനൊക്കെ വറുത്ത് നല്ല പൈനാപ്പിൾ കറിയും കൂട്ടിയിട്ട് ഇതിങ്ങനെ പൊന്നാളെ വേറെ എന്താ വേണ്ടത്, ഫ്രീയായിട്ട് ട്രാവൽ ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കണതിന് നമുക്ക് ശമ്പളം തന്നെയുണ്ട്, ഇതുപോലെ തന്നെ അടിപൊളി ഫുഡും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വരെ എങ്ങനെ എത്തണേന്ന്, മർച്ചൻ്റ് എങ്ങനെ ജോലി ഇടണേന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ബീച്ചിങ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് അറിയില്ല, പൈനാപ്പിളൊക്കെ ഇങ്ങോട്ട് ജ്യൂസ് അടിച്ചിട്ട് അറിയാലോ, നല്ല മാച്ചാൻ്റെ തലവറുത്തതും നല്ല പൈനാപ്പിൾ കറി. ഓ പോളി കോമ്പിനേഷനാണ്, ഒരു രക്ഷയില്ല. തല തല ഇങ്ങനെയല്ലേ, തല ഇങ്ങനെ കടിച്ചങ്ങനെ തിന്നണം, തലയുടെ ആ ഒരു മൂക്കില് അതാണ്, അതിലാണ് ടേസ്റ്റിരിക്കണത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ മസാലയുടെ റെസിപ്പി നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്, അപ്പോൾ എല്ലാവരും പോയി നോക്കണം. അപ്പം നമ്മുടെ പൈനാപ്പിൾ കറിയും പീച്ചിങ്ങും ചോറും ഇതെല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കാം. ഇതുപോലെ നല്ല വ്യൂ കാണാം, അങ്ങനെ സെയിൽ ചെയ്യുക. ഇതാണ് കപ്പലിലെ ഷെഫിൻ്റെ ലൈഫ്.